ഗാസയിൽ അൽജസീറ അടക്കം മാധ്യമ ഓഫീസുകൾ ഇസ്രായേൽ തകർത്തു. അൽജസീറ അസോസിയേറ്റ് പ്രസ് തുടങ്ങിയ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഗാസയിലെ ബഹുനില കെട്ടിടമാണ് ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ തകർത്തത്. കെട്ടിടം നാമാവശേഷമാക്കിയതായി അൽജസീറ റിപ്പോർട്ട് ചെയ്തു. കെട്ടിടത്തിൽ നിരവധി അപ്പാർട്ട്മെന്റുകളും മറ്റ് ഓഫീസുകളും ഉണ്ടായിരുന്നു. ആക്രമണത്തിൽ ആളപായമുണ്ടോയെന്ന് വ്യക്തമല്ല. ഇവിടെ കുടുംബങ്ങളും താമസിച്ചിരുന്നു. വ്യോമാക്രമണത്തിന് ഒരു മണിക്കൂർ മുമ്പ് കെട്ടിടത്തിലെ താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി അൽജസീറ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ തിങ്കളാഴ്ച തുടങ്ങിയ ആക്രമണത്തിൽ ഇതുവരെ 39 കുട്ടികളും 22 സ്ത്രീകളും ഉൾപ്പെടെ 140 പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. ഹമാസിന്റെ തിരിച്ചടിയിൽ മലയാളി ഉൾപ്പെടെ 8 പേർ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടു. ഗാസയിൽ ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന 8 അഭയാർത്ഥി ക്യാമ്പുകളുണ്ട്. അതിൽ ഏറ്റവും അധികം ആളുകൾ താമസിക്കുന്ന ക്യാമ്പിനു നേർക്കാണ് ആക്രമണം ഉണ്ടായത്. ഗാസയിലെ മൂന്നാമത്തെ വലിയ ക്യാമ്പാണിത്. അഭയാർത്ഥി ക്യാമ്പിനു നേർക്കുണ്ടായ വ്യോമാക്രമണത്തിൽ അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യുഎൻ സമിതി നടുക്കം പ്രകടിപ്പിച്ചു. അതിനിടെ മധ്യ ഇസ്രായേലിലും ടെൽ അവീവിലും ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിലാണ് 50 വയസ്സുകാരൻ കൊല്ലപ്പെട്ടു. താരതമ്യേന ശാന്തമായിരുന്ന പ്രദേശത്താണ് ആക്രമണം ഉണ്ടായതെന്നാണ് ഇസ്രായേലി പത്രമായ ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്തത്. തിങ്കളാഴ്ച മുതൽ ഇതുവരെ ഇസ്രായേലി ആക്രമണത്തിൽ 40 കുട്ടികളും 22 സ്ത്രീകളും അടക്കം 140 ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 1000-ലേറെ പേർക്ക് പരിക്കേറ്റതായും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഹമാസിന്റെ ആക്രമണങ്ങളിൽ 10 ഇസ്രായേലികൾ ഇതുവരെ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.